ബാക്ക് ടു കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ വാക്സിനേഷൻ എടുത്തു ഫസ്റ്റ് ഡോസ് എടുത്തു ഫസ്റ്റ് ഡോസ് എടുത്തൊരു മൂന്ന് ദിവസം നല്ല ബോഡി പെയിൻ പനി അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെല്ലാം നോർമൽ ആയി അതൊരു നല്ല കാര്യ വാക്സിനേഷൻ എടുത്തത് എന്ന് തോന്നുന്നു അങ്ങനെ പിന്നെന്താ അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വന്ന കാരണം ഒരു റെസിപ്പി വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഒരു പാട് ബുദ്ധിമുട്ടുള്ള റെസിപ്പി ഒന്നുമല്ല എന്നാൽ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പാവഭാജി റെസിപ്പി പാവ്ഭാജി റെസിപ്പിയാണ് ഇടാൻ പോകുന്നത് നമ്മൾ അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം വന്നിട്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് സംസാരിച്ചിട്ട് ബോർ അടിക്കണ്ട റെസിപ്പിയിലേക്ക് പോവാം പിന്നെ ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടും അപ്പോൾ ഇനി എല്ലാവരും കാണുക കമൻസ് ഒക്കെ തരിക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നു രണ്ട് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ യൂ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം ഒരു പാൻ വെച്ചു അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആവണം അപ്പോൾ പാവ് ബാജി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതിലിപ്പോൾ ഞാനതിൽ പാവ് എന്ന് പറയുന്നത് നോർമൽ ബൺ ഒരു ബ്രെഡ് റോളാണ് അത് ഞാൻ നോർമൽ ബണ് ആണ് എടുക്കുന്നത് ബാജിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ബട്ടറ് മെൽറ്റ് ആയപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് തക്കാളി അടിഞ്ഞി വെച്ചതാണ് അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ക്യാപ്സിക്ക് ആണ് അതൊരു പകുതി ക്യാപ്സിക് എടുത്താൽ മതി കേട്ടോ എടുത്ത് ഇതേപോലെ ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉരുളം കിഴങ്ങ് അപ്പോൾ ഈ ഉരുളം കിഴങ്ങ് ഒന്ന് എടുത്ത് അത് ഞാനൊന്ന് വേവിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായി ഒന്ന് മാഷ് ചെയ്തു അതാണിതിലേക്ക് കൊടുക്കുന്നത് ഒരുപാട് മാഷ് ചെയ്യരുത് എന്നാലും അതൊന്ന് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഉടഞ്ഞു കിട്ടണം അപ്പോൾ മാഷ് ചെയ്തിട്ടുള്ള ഉരുളം കിഴങ്ങ് അപ്പോൾ അത് ഞാനൊരു രണ്ടെണ്ണമാണ് എടുത്തത് അതും മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ഉരുളം കിഴങ്ങാണ് എടുത്തിട്ട ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു ഒരു കാൽ കപ്പ് മതി അത് ധാരാളമാണ് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം അത് നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുക ഒറ്റയടിക്ക് തന്നെ ഇട്ട് കൊടുക്കണ്ട ചിലപ്പോൾ അത് കൂടിപ്പോവും അപ്പോൾ നോക്കിയിടുക പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കുക നമ്മളൊരു മൂടി വെച്ച് ഇതൊന്ന് മൂടി ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പം അതവിടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കിയാൽ നമുക്കറിയാം അത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആയോ എന്നുള്ളത് അത് ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടൂട്ടാം ഇതിങ്ങനെയായി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലൊരു മാഷർ ഉണ്ടായിരിക്കും ഇനി മാഷർ ഇല്ലാച്ചാൽ നമ്മൾ പരന്നിട്ടുള്ള സ്പൂൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കണം മാഷർ മാഷറാവുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് അത് അങ്ങോട്ട് എന്താ പറയുക ഉടഞ്ഞങ്ങ് കിട്ടും എന്നിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമ്മളത് ഉടച്ചെടുക്കണം അതേപോലെ ഉടച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് എനിക്ക് ആവശ്യമുള്ള പൊടികളാണ് ഒരു ടീസ്പൂൺ മുളകും പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ ഒരു ഒരു ടീസ്പൂൺ പാവ്ഭാജി മസാല പൗഡറാണ് ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് നമുക്കിത് റെഡിമെയ്ഡായിട്ട് ഷോപ്പിലൊക്കെ ആണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ ദാ അത് ഇട്ട് കൊടുത്തു ഇനി ഒരു ടീസ്പൂൺ മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം എല്ലാവടത്തേക്കും ഇതെല്ലാം ആവാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സൈഡ് ബൈ സൈഡിലേക്ക് ഇതൊന്നിങ്ങനെ ആക്കി വെക്കുക അപ്പം നമുക്ക് സെൻറ്റർ പോർഷൻ നമുക്ക് പ്ലെയിനായിട്ട് കിട്ടും അപ്പം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ള പാവ്ബാജി മസാല പൗഡർ വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു പക്ഷേ ഈ വീഡിയോയിൽ അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല കാരണം ലെങ്ത്ത് കൂടും നമുക്ക് വേറൊരു വീഡിയോയിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇടാട്ടോ ഈ ഇനി നമ്മളിപ്പോൾ ആ സെൻറ്റർ പോർഷൻ പ്ലെയിൻ ആക്കിയില്ല അവിടെ നമ്മളൊരു ടീസ്പൂൺ ബട്ടർ ഇട്ടു അതൊന്ന് മെൽറ്റ് ആയപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ഇട്ട് കൊടുത്തു നല്ലൊരു കളറ് കിട്ടാനാണ് അതേപോലെ അര ടീസ്പൂൺ പാവ്ഭാജി മസാല പൗഡർ ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു അതേപോലെ ഒരു അര ടീസ്പൂൺ കസൂരി മേത്തിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ഒരു സവോള നല്ല ചെറുതാക്കി അരിഞ്ഞതാണ് അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിയില ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് നന്നായി അത് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക ആ ലൈമിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടണം നന്നായി ആക്കിയിട്ട് ആ ഒരു സെൻറ്റർ പോഷൻ ഉണ്ടല്ലോ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട ആ ഒരു പോഷൻ മാത്രം നന്നായി ഇളക്കി നന്നായി മിക്സ് ആക്കുക നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളതിലേക്ക് ഇത് ഒന്ന് ചേർത്ത് കൊടുക്കുക ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല സൈഡിലേക്ക് ആക്കി വെച്ചില്ല അതിലേക്ക് നമ്മൾ ഈ സെൻറ്റർ പോർഷനിലുള്ള ഐറ്റംസും കൂടി ഒന്ന് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പ ഒരു അര കപ്പും കൂടി ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഒന്ന് ഇതൊന്ന് ഒരു ചെറിയൊരു ബോയിലിങ് ചെറിയൊരു തള വരുന്നവരെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ചെറുതായി തള വന്നിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്തില്ലേ ഒരു മാഷർ വെച്ചിട്ട് അതേപോലെ അത് റിപ്പീറ്റ് ചെയ്യണം ഇവിടെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ വീണ്ടും നമ്മളൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഇത് ഭയങ്കര സോഫ്റ്റും അതേപോലെ ഭയങ്കര പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മാഷ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പാവ്ഭാജിയിലെ ബാജി റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പാവ് നമുക്ക് റെഡിയാക്കണം അത് ഞാൻ പറഞ്ഞല്ലോ ഹോം മെയ്ഡായിട്ടല്ല ഉണ്ടാക്കുന്നത് നോർമൽ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ബൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു പാൻ വെച്ചു അതിലേക്കൊരു അര ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയപ്പോൾ അതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി അതേപോലെ അര ടീസ്പൂൺ പാവ് ബാജി മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിത്തിരി മല്ലിയരും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബണ്ണ് ഒന്ന് ഇതിൽ വെച്ച് നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബണ്ണ് ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ നിന്ന് മേടിച്ച നോർമൽ നമ്മൾ സാധാരണ നമ്മൾ ബണ്ണിലുണ്ടല്ലോ അതാണ് എടുത്തത് അതെടുത്തിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒന്ന് നടുവേ കീറി പക്ഷെ ഫുള്ളായിട്ട് കീറിയില്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഞാനത് ഈ ഒരു മിക്സിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തു ഇതേപോലെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു മിക്സൊക്കെ ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ കണ്ടില്ല ഇതേപോലെ ആയിട്ടുണ്ടായിരിക്കും മല്ലിയലി ഒക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക പിന്നെ നമുക്ക് പാവ്ഭാജി ഒരു സെർവിങ് ഡിഷിലേക്ക് എങ്ങനെയാണ് മാറ്റിയിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ പാവ്ഭാജി മസാല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ ആദ്യം നമ്മൾ ബാജി നമ്മൾ ഒഴിച്ചുകൊടുത്തു അതിൻ്റെ അടുക്കേ ബട്ടർ വെച്ചു രണ്ട് പാവമാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ അതാണ് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് സവോള കുറച്ച് മല്ലിയല ഒരു ചെറുനാരങ്ങ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആദ്യം രണ്ട് വിധത്തിൽ കഴിക്കാം ഒന്ന് ജസ്റ്റ് ആ ഒരു പാവ എടുത്തിട്ട് ഈ ഒരു ബട്ടറിലും ഈ ഒരു ഭാജിയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം അതൊരു ഇത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവോളയും മല്ലിയാലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അത് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിച്ചും കഴിച്ചു നോക്കാട്ട എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയത് ഈ ഒരു ബട്ടറും ബാജി അതേപോലെ തന്നെ സവോളയും മല്ലിയലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു മീലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായി തന്നെ വയറും അറിയും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക്സൊക്കെ നിങ്ങൾ കമൻസായിട്ട് തരിക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം